ഡ്രാക്കുള. ആ പേര് കേൾക്കാത്തവരായിട്ട് കൂടുതൽ ആരും ഉണ്ടാവില്ല. എന്നാൽ 650-ൽ അധികം കന്യകകളെ കൊന്ന് ചോര കുടിച്ച് അവരുടെ ചോരയിൽ നീരാട്ട് നടത്തിയ, നീന്തി കുളിച്ച ലേഡി ഡ്രാക്കുളയെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വെൽക്കം ബാക്ക് ടു യുവർ വേൾഡ് അഫ്ലിയോർ. ആയിരത്തി 1897-ൽ ബ്രാം സ്റ്റോക്കർ ഡ്രാക്കുള എന്ന് പറയുന്നൊരു നോവൽ ഇറക്കണമെങ്കിൽ അതിന് ആസ്പദമായിട്ട്, അദ്ദേഹത്തിന് പ്രചോദനമായിട്ട് ഈ ഒരു ക്യാരക്ടറിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു നോവലിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ച ഒരു സംഭവം ഉണ്ടായിരിക്കുമല്ലോ. ലോകത്തിൽ തന്നെ ഏറ്റവും ക്രൂരയും നിഷ്ഠൂരയുമായ സ്ത്രീ എന്ന പേരിൽ ഗിന്നസ് ബുക്കിൽ കയറിയിട്ടുള്ള ബ്ലഡി കൗണ്ടസ്, ബ്ലഡി ഡ്രാക്കുള, അതുപോലെ തന്നെ ലേഡി ഡ്രാക്കുള എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന എലിസബത്ത് ബത്തോറയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. 1650-ലാണ് എലിസബത്ത് ബത്തോറി ഒരു രാജകുടുംബത്തിൽ ഹംഗറിയിൽ ജനിക്കുന്നത്. അന്നത്തെ കാലത്ത് ഹംഗറി എന്ന് പറയുന്നത് വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ട് നിയമങ്ങളുള്ള, ആളുകളൊക്കെ വളരെയധികം ഭരണകൂടത്തെ അല്ലെങ്കിൽ പ്രഭു കുടുംബത്തെയൊക്കെ ഭയന്നിരുന്ന ഒരു കാലമായിരുന്നു. ആളുകൾക്കൊക്കെ രാജാക്കന്മാരുടെ മേൽ അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരികളുടെ മേൽ വളരെയധികം പേടിയായിരുന്നു. അത്രയും കഠിനമായിട്ടുള്ള ശിക്ഷകളായിരുന്നു ഭരണാധികാരികൾ ആ ഹംഗേറിയൻ ജനതയുടെ മേൽ അന്നത്തെ കാലത്ത്, അതായത് ഏറെക്കുറെ 400 വർഷങ്ങൾക്ക് മുമ്പ് ചുമത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാലഘട്ടത്തിലാണ് എലിസബത്ത് ബത്തോറി വളർന്നു വരുന്നത്. ഒരു രാജകുടുംബത്തിലെ അംഗം എന്ന നിലക്ക് തന്നെ പറ്റാവുന്ന അത്രയും വിദ്യാഭ്യാസം അവർക്ക് അവരുടെ മാതാപിതാക്കൾ നൽകുകയുണ്ടായി. പല ഭാഷകളും വളരെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനും അതുപോലെ തന്നെ അതിൽ വലിയ രീതിയിൽ തന്നെ പ്രാവീണ്യം നേടാനൊക്കെ അവർക്ക് കഴിഞ്ഞു. അങ്ങനെ അവരുടെ 15-ാമത്തെ വയസ്സിൽ ഹംഗേറിയൻ ആർമിയുടെ തന്നെ തലപ്പത്തിരിക്കുന്ന ഫെറൻസ് നാഡസ്ഡി എന്ന് പറയുന്ന വ്യക്തി അവരെ വിവാഹം ചെയ്യുകയാണ്. വിവാഹം കഴിഞ്ഞെങ്കിലും അവരുടെ പേര് മാറ്റാൻ വേണ്ടിയിട്ട് എലിസബത്ത് ബത്തോറി എന്ന് പറയുന്നതിൽ, ആ ബത്തോറി എന്ന് പറയുന്നത് അവരുടെ കുടുംബപ്പേരാണ്. പക്ഷേ വിവാഹം കഴിഞ്ഞതിന് ശേഷം അത് ഭർത്താവിൻ്റെ കുടുംബപ്പേരാക്കി മാറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു ഹംഗറിയിലൊക്കെ. നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു ട്രെൻഡായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളുടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭർത്താക്കന്മാരുടെ പേര് അവരുടെ പേരിൻ്റെ കൂടെ ചേർക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവർ അവരുടെ ഭർത്താവിൻ്റെ പേരോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുപേരോ ഒന്നും അവരുടെ പേരിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിരുന്നില്ല. എങ്കിലും വലിയ രീതിയിൽ തന്നെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അവരുടെ ദാമ്പത്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് ഒട്ടോമൻ സാമ്രാജ്യത്തെയുമായിട്ട് ഹംഗറി ഒരു വലിയൊരു യുദ്ധത്തിൽ ഏർപ്പെടാൻ പോകുന്നത്. ആ ഒരു സമയത്ത് ആ ഒരു ഹംഗറിയുടെ സൈന്യത്തിൻ്റെ പടത്തലവനായിട്ട് നിയമിക്കപ്പെട്ടത് ഈ പറഞ്ഞ എലിസബത്ത് ബത്തോറിയുടെ ഭർത്താവ് ഫെറൻസ് നാഡസ്ഡി ആണ്. ഹംഗറി കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു യുദ്ധം തന്നെയായിരുന്നു അത്. ലോങ് വാർ എന്ന പേരിലാണ് ഈ ഒരു യുദ്ധം അറിയപ്പെടുന്നത്. ഈ ഒരു യുദ്ധം ഒരു പര്യവസാനം എത്താൻ വേണ്ടിയിട്ട് ഏറെക്കുറെ 10 വർഷത്തോളം എടുത്തു എന്നാണ് പറയുന്നത്. ഭർത്താവ് ഈ ഒരു യുദ്ധത്തിന് പോയ സമയത്ത് ആ ഒരു രാജ്യത്തിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ അവരുടെ വീടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും മുഴുവനായിട്ടും നോക്കി നടത്തിയിരുന്നത്, നല്ലപോലെ ചെയ്തിരുന്നതൊക്കെ എലിസബത്ത് ബത്തോറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം വരുന്നത് കൊണ്ട് തന്നെ വളരെയധികം ടെൻഷൻ എടുക്കുകയും ചെറിയ പ്രായത്തിൽ തന്നെ അവരൊരു നരച്ച ഒരു സ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ ഒരു വയസ്സായ സ്ത്രീയുടെ ഭാവത്തിലേക്ക് അവരുടെ ഫിസിക്കലായിട്ട് അവർ മാറുകയാണ്. അങ്ങനെ 1578-ൽ ആരംഭിച്ച യുദ്ധമൊക്കെ അവസാനിച്ച് 10 വർഷത്തിന് ശേഷം ഭർത്താവ് തിരിച്ചെത്തിയപ്പോൾ അവരൊരു വയസ്സായ സ്ത്രീയുടെ ആ ഒരു രീതിയിലേക്ക് അവരുടെ പ്രാകൃതങ്ങൾ മുഴുവനായിട്ട് മാറിപ്പോയത് കൊണ്ട് തന്നെ ഭർത്താവിനെ വേണ്ട രീതിയിൽ തൃപ്തിപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അത് അവർ വലിയ രീതിയിൽ തന്നെ ഒരു വിഷമം അല്ലെങ്കിൽ ഒരു സങ്കടം ഉളവാക്കുന്ന ഒരു കാര്യമായിട്ട് നിലനിന്നു. അങ്ങനെ 1603-ൽ അവരുടെ ഭർത്താവ് ലോകത്തോട് വിട പറയുകയാണ്. അത് മുതലാണ് അവർ വലിയ രീതിയിലൊരു ഡ്രാക്കുള എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ബ്ലഡി കൗണ്ടസ് എന്നുള്ള രീതിയിലേക്ക് മാറുന്നത്. ഭർത്താവ് മരിക്കുന്ന സമയത്ത് 43 വയസ്സ് മാത്രം പ്രായമായിരുന്ന അവർക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ജീവിതത്തോടുള്ള അവരുടെ ആസക്തി ഒരിക്കലും തീർന്നു പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവരുടെ ആ ഒരു പ്രായത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഏറെക്കുറെ ഒരു 60-70 വയസ്സ് തോന്നിക്കുന്ന രീതിയിലായിരുന്നു അവരുടെ ശാരീരിക പ്രകൃതി മുഴുവനായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവരുടെ വേലക്കാരി എലിസബത്ത് ബത്തോറിയുടെ മുടി ചീകുന്നതിനിടയിൽ ചെറുതായിട്ടൊന്ന് വേദനിക്കുകയാണ്. ആ വേദനിച്ച ആ ഒരു ഷോക്കിൽ എലിസബത്ത് ബത്തോറി ആ ഒരു വേലക്കാരിയെ മർദ്ദിക്കുകയും വേലക്കാരിയുടെ ശരീരത്തിൽ നിന്നൊരു തുള്ളി ചോര അവരുടെ ശരീരത്തിൽ വീഴുകയും ചെയ്യുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം എലിസബത്ത് ബത്തോറി എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ ചോര വീണ ഭാഗത്ത് എന്തോ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ആ ഒരു ഭാഗം മാത്രം യൗവനം തിരിച്ചു വന്ന പോലെ, യൗവനം തുളുമ്പുന്ന രീതിയിലായിട്ട് മാറിയതായിട്ട് അവർക്ക് തോന്നി. അങ്ങനെ അവർ അവിടെയുള്ള പണ്ഡിതന്മാരെ സമീപിക്കുകയും ഇത്തരത്തിൽ രക്തം നമ്മുടെ ശരീരത്തിൽ വീണ് കഴിഞ്ഞാൽ നമുക്ക് യൗവനം വീണ്ടും തിരിച്ചു കിട്ടുമോ എന്നുള്ളതൊക്കെ ചോദിക്കുകയാണ്. ആ ഒരു സമയത്ത് പണ്ഡിതന്മാർ പറഞ്ഞൊരു മറുപടി തീർച്ചയായിട്ടും യൗവനം തിരിച്ചു വരും എന്നുള്ള രീതിയിലാണ്. പണ്ഡിതന്മാർ ഇങ്ങനൊരു കാര്യം പറഞ്ഞതോടുകൂടെ തന്നെ എലിസബത്ത് ബത്തോറി അവരുടെ വിശ്വസ്തരായിട്ടുള്ള പട്ടാളക്കാരെ
ഉപയോഗിച്ചുകൊണ്ട് പട്ടാളക്കാരുമായിട്ട് നേരെ ഇറങ്ങുകയാണ് കന്യകളായിട്ടുള്ള സ്ത്രീകളെ പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത്യാവശ്യം തരക്കടയില്ലാതെ തന്നെ കുറച്ച് കാലങ്ങൾ കന്യകളായ സ്ത്രീകളെ പിടിച്ച് തലവെട്ടിയിട്ട് അവരുടെ ചോര കുടിക്കുകയും ആ ചോരയിൽ കുളിക്കുകയൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. പക്ഷേ വ്യക്തമായിട്ടുള്ളൊരു മാറ്റം അവരുടെ ശരീരത്തിൽ വരുന്നതായിട്ട് എലിസബത്ത് ബത്തോറിക്ക് കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ വീണ്ടും തൻ്റെ വിശ്വസ്തരായിട്ടുള്ള ആ പണ്ഡിതന്മാരുടെ അടുത്ത് വീണ്ടും പോവുകയും ഈ കാര്യത്തെക്കുറിച്ചിട്ട് വീണ്ടും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുകയാണ്. ആ ഒരു സമയത്ത് പണ്ഡിതന്മാർ പറഞ്ഞൊരു മറുപടി, നിങ്ങൾ ഇത്രയും കാലം കൊന്നുകൊണ്ടിരുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെയാണ്, പക്ഷേ നിങ്ങളൊരു രാജകുടുംബമായതുകൊണ്ട് തന്നെ രാജകുടുംബത്തിൽപ്പെട്ട ആളുകളെ നിങ്ങൾ കൊന്ന് ആ ഒരു രക്തം നിങ്ങളുടെ ശരീരത്തിൽ ആക്കി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് യൗവനം തിരിച്ചു വരൂ എന്നുള്ളതാണ്. ആ ഒരു കാര്യം കേട്ടതോടുകൂടെ തന്നെ എലിസബത്ത് ബത്തോറി രാജകുടുംബത്തിലെ അംഗങ്ങൾക്ക് നേരെ തിരികെയാണ്. സാധാരണക്കാരായ ആളുകളെ പിടിച്ചുകൊണ്ടുവരുന്ന പോലെ ആയിരുന്നില്ല പ്രഭു കുടുംബത്തിലെ അല്ലെങ്കിൽ രാജകുടുംബത്തിലെ ആളുകളെ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുവന്നിട്ട് കൊല്ലുക എന്നുള്ളത്. അങ്ങനെ ഒരു സംഭവിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ രാജകുടുംബത്തിൽ ആരെങ്കിലും ഒരാളെ മിസ്സിംഗ് ആയിക്കഴിഞ്ഞാൽ വലിയ രീതിയിൽ തന്നെ അതിനെ കുറിച്ചിട്ട് അന്വേഷണം നടക്കുകയും പെട്ടെന്ന് തന്നെ എലിസബത്ത് ബത്തോറി പിടിക്കപ്പെടുക ചെയ്യുമെന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ രാജകുടുംബത്തിൽ അവിഹിതമായിട്ട് പിറക്കുന്ന കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദത്തെടുക്കുക എന്നുള്ള രീതിയിൽ ഇവർ മേടിക്കുകയും ആ കുട്ടികളെയായിരുന്നു പിന്നീട് കുറച്ച് കാലങ്ങളോളം ഇവർ കൊന്നിട്ട് ആ ചോരയിൽ നീരാട്ട് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ കന്യകളായ സ്ത്രീകളെയും ചെറിയ കുട്ടികളെയും ഒക്കെ കാണാതാവുന്നത് മുതൽ തന്നെ നാട്ടുകാർ വലിയ രീതിയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവരെ വ്യക്തമായിട്ട് തന്നെ അവർക്ക് പലർക്കും സംശയം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ രാജകുടുംബത്തിൽ നിന്ന് ഇവർ വളർത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ദത്തെടുത്തിട്ടുള്ള കുട്ടികളെ പിന്നീട് ആരും കാണാത്തത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ തന്നെ ഒരു ആശങ്കാജനകമായിട്ടുള്ള ഒരു ചോദ്യചിഹ്നം ആളുകൾക്കിടയിൽ തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. എവിടേക്കാണ് ഈ കുട്ടികൾ പോകുന്നത്? ആളുകളെയൊക്കെ കാണാതാവുന്നത് എങ്ങനെയാണ്? ഇവരെന്താണ് ഈ കുട്ടികളെയും ഈ സ്ത്രീകളെയൊക്കെ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ വലിയൊരു സംശയത്തിൻ്റെ നിഴലിലായിരുന്നു അന്നത്തെ കാലഘട്ടത്തെ എലിസബത്ത് ബത്തോറി നിലനിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ രാജകുടുംബമാണ് എന്നൊരു കാരണം കൊണ്ട് മാത്രം അത്രയും കാലം അവർക്ക് നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകാൻ കഴിഞ്ഞു. പക്ഷേ ഇവർക്ക് ഈ ചോര കുടിക്കുക എന്നത് കൂടാതെ മറ്റൊരു ശീലം കൂടി ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ അവർ വധിച്ചിട്ട് ചോരയെടുത്ത ശേഷം ഈ കുട്ടികളെ പിന്നീട് അവർ കറി വെച്ചിട്ട് കഴിക്കുന്നൊരു ശീലം കൂടി അവർക്കുണ്ടായിരുന്നു. ഈ ഒരു ശീലം തന്നെയായിരുന്നു പിന്നീട് അവരെ കുരുക്കിലാക്കിയിട്ടുണ്ടായിരുന്നതും. ഇവർ ഈ ആളുകളെ കൊണ്ടുവന്നിട്ട് കൊല്ലുന്നതിന് മുന്നേ തന്നെ ഒരുപാട് തരത്തിലുള്ള മന്ത്രവാദ പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് മന്ത്രക്രിയകളൊക്കെ ചെയ്തതിന് ശേഷം ഒരുപാട് മന്ത്രവാദങ്ങളൊക്കെ ചെയ്തതിന് ശേഷമായിരുന്നു ഓരോ ആളുകളെയും ഇവർ കൊന്നിട്ടുണ്ടായിരുന്നത്. ഇവരുടെ കുടുംബം ഈ ഒരു ദുർമന്ത്രവാദവുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രങ്ങൾ പലയിടത്തും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പണ്ട് മുതലേ ഇവരുടെ കുടുംബം ഇത്തരത്തിൽ ദുർമന്ത്രവാദം ചെയ്തു വന്നിരുന്നുവെന്നും അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു ആ ഒരു കാലഘട്ടത്തിൽ വലിയ രീതിയിൽ കടുത്ത ശിക്ഷകളായിരുന്നു ജനങ്ങൾക്ക് മേലിൽ അന്നത്തെ ഹംഗേറിയൻ ഗവൺമെൻറ് അല്ലെങ്കിൽ അവിടുത്തെ രാജകുടുംബങ്ങളൊക്കെ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ വളർന്നു വന്നതുകൊണ്ടും ചെറുപ്പം മുതലേ അപസ്മാരം ഉണ്ടായിരുന്ന എലിസബത്ത് ബത്തോറിക്ക് അപസ്മാരം വരുന്ന സമയത്ത് ചുണ്ടിന് മുകളിൽ വേറെ ആരുടെയെങ്കിലൊക്കെ ചോര പുരട്ടിക്കൊടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വല്ലാതെ ചോരയോടുള്ളൊരു ഭ്രമം ഉണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു ഒരു വലിയ രാക്ഷസി അല്ലെങ്കിൽ ഒരു വാമ്പയർ, ഒരു രക്തരാക്ഷസി എന്നുള്ള രീതിയിലേക്ക് ഇവർ പിന്നീട് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവരുടെ പരിപാടികളൊക്കെ നൈസായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരിക്കൽ ഇവരുടെ മട്ടുപ്പാവിൽ വെച്ചിട്ട് മദ്യം കഴിക്കുകയാണ്. ഈ മദ്യത്തിനൊപ്പം ഇവർ ടച്ചിങ്സ് ആയിട്ട് കൂട്ടിയിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ടച്ചിങ്സ് ആയിട്ട് ഇവർ കഴിച്ചിട്ടുണ്ടായിരുന്നത് അവർ കൊന്നിട്ടുള്ള രണ്ട് കുട്ടികളുടെ മാംസമായിരുന്നു. അങ്ങനെ ഇവരുടെ മട്ടുപ്പാവിൽ ഇരുന്ന് മദ്യപിക്കുന്നതിനിടയിൽ മദ്യം തലക്ക് കയറിയ ഒരു അവസ്ഥയിൽ ഇവർ ഈ ഒരു മാംസത്തിൻ്റെ ബാക്കി എല്ലോടുകൂടിയുള്ള മാംസം നേരെ എടുത്തിട്ട് പുറത്തേക്ക് എറിയുകയാണ്. അവരുടെ കോട്ടയിൽ നിന്ന് നേരെ പുറത്തേക്ക് എറിയുകയാണ്. ഈ മാംസം അല്ലെങ്കിൽ ഈ ഒരു ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ പോയി വീണത് കുട്ടികളെ കാണാനില്ല എന്ന പേരിൽ അന്വേഷിച്ചിറങ്ങിയിട്ടുള്ള നാട്ടുകാർക്കിടയിലാണ്. ഇത് വലിയ രീതിയിൽ തന്നെ ഒരു പ്രശ്നത്തിലേക്ക് നയിച്ചു. അപ്പോഴും ഇവർ രക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ഇവർ രാജകുടുംബമാണ് എന്ന ആ ഒരു കാരണം മാത്രമായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ അധികാരമുള്ളവർക്ക് എന്തും ചെയ്യാമെന്നുള്ള രീതിയിലായിരുന്നു കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ക്ഷുഭിതരായിട്ടുള്ള ജനങ്ങൾ ഇവരോടുള്ള ദേഷ്യത്തിന് ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെയും അതായത് രാജകുടുംബത്തിൽ പെടാത്തവരുമായി ബന്ധപ്പെട്ടുള്ള പട്ടാളക്കാരെയും പണ്ഡിതന്മാരെയൊക്കെ ഒന്നടങ്കം കൊന്നൊടുക്കുകയാണ്. അതിനുശേഷവും പിന്നീടും വലിയ രീതിയിൽ തന്നെ ഇവർക്കെതിരെയുള്ള പ്രതിഷേധങ്ങളൊക്കെ നടക്കുകയാണ്. ആ ഒരു സന്ദർഭത്തിലാണ് ഹംഗേറിയൻ രാജാവ് ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നത്. നമ്മൾ ഈ ചരിത്രം എന്ന് പറഞ്ഞ സാധനം കുറച്ചൊന്ന് ബാക്കിലോട്ട് മറിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നതിൽ അധികവും
ഏറ്റവും ക്രൂരന്മാരായിട്ടുള്ള ഭരണാധികാരികളെയാണ്. പക്ഷേ ഇവിടെ നേരെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചു. മത്തേയസ് രണ്ടാമൻ എന്ന് പറയുന്ന ഈ ഒരു രാജാവ് 1610 ഇവരെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇവരെ ജീവിതാവസാനം വരെ തടങ്കലിൽ പാർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വിധി പുറപ്പെടുവിക്കുകയാണ്. അങ്ങനെ 1610 ഇവർ ചെറിയൊരു ഇടുങ്ങിയിട്ടുള്ളൊരു ഇരുട്ടറയിൽ അല്ലെങ്കിൽ ഒരു തടവറയിൽ അടക്കപ്പെടുകയാണ്. പിന്നീട് കൃത്യം 4 വർഷങ്ങൾ പിന്നിടുമ്പോൾ 1614 അവർ ഈ ലോകത്തോട് വിടുപറയുകയാണ്. പക്ഷേ ചുരുങ്ങിയ കാലയളവിൽ 1603 മുതൽ 1610 വരെയുള്ള 7 വർഷ കാലം കൊണ്ട് ഇവർ കൊന്നൊടുക്കിയിട്ടുണ്ടായിരുന്നത് 650-ൽ അധികം വരുന്ന കന്യകളെയും ചെറിയ കുട്ടികളെയുമാണ്. ഈ ഒരു കാര്യം തന്നെയാണ് ശരിക്കും ഇവരൊരു രക്തരാക്ഷസി എന്ന പേരിൽ വിളിക്കാൻ അല്ലെങ്കിൽ ബ്ലഡി കൗണ്ടസ്, ബ്ലഡി ഡ്രാക്കുള എന്ന പേരിലൊക്കെ ഇവരെ വിശേഷിപ്പിക്കാനും ഇവർ ഗിന്നസ് ബുക്കിൽ കയറാനൊക്കെ കാരണമായിട്ടുള്ളത്. പക്ഷെ ഇത്രയും അധികം ആളുകളെ കൊന്നിട്ടുണ്ടെങ്കിൽ പോലും എല്ലാ കുറ്റവും കൊണ്ടുപോയിട്ട് നേരെ എലിസബത്ത് ബത്തോരിയുടെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. ഒന്നാമത്തേത്, ഹംഗറി ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു. ഏറെക്കുറെ ആളുകളെ മുഴുവനായിട്ടും ക്രൂരമായി തന്നെ കൊല്ലുന്ന അല്ലെങ്കിൽ എവിടെയും ചോരപ്പുഴ വീഴ്ത്തുന്ന അല്ലെങ്കിൽ ചോരപ്പുഴ ഒഴുകുന്ന ഒരു സിറ്റുവേഷനിലൂടെയായിരുന്നു അന്നത്തെ കാലത്ത് ഹംഗറി കടന്നു പോയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ അപസ്മാരത്തിനും അതുപോലുള്ള പല കാര്യങ്ങൾക്കും ചോരയായിരുന്നു മരുന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ചോര കുടിക്കുക, ചോര ചുണ്ടിൽ പൊട്ടുക എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു അന്നത്തെ കാലഘട്ടത്തെ അസുഖങ്ങൾക്കുള്ള ചികിത്സകൾ നടന്നിട്ടുണ്ടായിരുന്നത്. ഇതൊന്നും പോരാഞ്ഞിട്ട് പണ്ഡിതന്മാരുടെ വാക്കുകൾ കൂടി ആയപ്പോഴാണ് സത്യത്തിൽ എലിസബത്ത് ബത്തോറി ശരിക്കും ഒരു ലേഡി ഡ്രാക്കുളായി മാറിയത്. പണ്ഡിതർ എന്ന് പറയുന്നത് അവരൊരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ട് അറിവുള്ള ആളുകളാണ് എന്നൊരു ധാരണയിലാണ് നമ്മൾ പോയിട്ട് അവരോട് കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. പക്ഷെ അവർ കണ്ണും പുറ്റി അവർക്ക് തോന്നിയത് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ തന്നെ ഒരുപാട് രക്തരാക്ഷസികൾ അല്ലെങ്കിൽ ഡ്രാക്കുളമാർ നമ്മുടെ ഈ ലോകത്ത് ജനനം കൊള്ളുക തന്നെ ചെയ്യും. അന്ന് എലിസബത്ത് ബത്തോറിയോട് ചോര വീണു കഴിഞ്ഞാൽ യൗവനം വീണ്ടും തിരിച്ചു കിട്ടുമെന്ന് പണ്ഡിതർ പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ളൊരു ലേഡി ഡ്രാക്കുള ജനിക്കുകയില്ലായിരുന്നു. അപ്പം എന്തായാലും നമ്മൾ ഈ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലിലേക്ക് ഒന്ന് എനേബിൾ ചെയ്തിടാനൊന്നും മറക്കരുത്. അപ്പം എന്തായാലും ഇതിൽ നല്ല ഒരുപാട് വീഡിയോസുകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ. Bye.